محمد رسول الله صلى الله عليه وسلم തങ്ങളോടുള്ള പ്രണയം ആ പ്രണയത്തിനതിരില്ല ഞാനൊരു സിനിമ കണ്ടുകൂടാ കാരണം എനിക്ക് റസൂലുള്ളാനെ കാണണം ഞാൻ അവിടുന്ന് സുന്നത്തിനെ അവഗണിച്ചുകൂടാ അതെന്റെ ഹബീബിന്റെ ചര്യയാണ് ഞാൻ അവിടുന്ന് റസൂലുള്ളാന്റെ ദീനിനെ നിസ്സാരപ്പെടുത്തിക്കൂടാ അങ്ങനെ ഹബീബുമായി ബന്ധപ്പെട്ടാൽ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അവിടെയുണ്ട് അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾക്ക് സ്വർഗം കൊടുത്തത് റസൂലുള്ളാന്റെ കാൽപ്പാടല്ലേ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾക്ക് സ്വർഗം കൊടുത്തത് റസൂലുള്ളാന്റെ ചെരുപ്പല്ലേ അനസ് ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞില്ലേ എനിക്കൊരു പ്രതീക്ഷയുമില്ല നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഞാൻ റസൂലുള്ളാന്റെ അടുക്കലേക്ക് ഓടി ചെന്നിട്ട് പറയും നബിയേ ഞാൻ അവിടത്തേക്ക് ഹിദ്മത്തെടുത്ത കൊച്ചു ഹാദിമായ കുഞ്ഞനസാണ് നബിയേ എന്ന് പറഞ്ഞ് റസൂലുള്ളാന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുമെന്ന് പറഞ്ഞിട്ട് ഖബറിന്റെ ഉള്ളിൽ റസൂലുള്ളാന്റെ മുടിയും വടിയും വെക്കാൻ വസീയത്ത് ചെയ്തില്ലേ അത് താരീഖു അനസ് ഇബ്നു മാലിക്കിലില്ലേ മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ പടക്കളത്തിൽ വീക്ഷണ വ്യത്യാസം വന്നോന്ന് പേടിച്ചു പോയപ്പോ റസൂലുള്ളാന്റെ നഖമെടുത്ത് മുഖത്തും വായിലും അതുപോലെ പഞ്ഞിവെക്കുന്ന തലത്ത് മുഴുവനും വെച്ചിട്ട് അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് അവിടുന്ന് വസീയത്ത് ചെയ്തില്ലേ അൽവിദായ വന്യഹായ ഏഴാം വള്ളിത്തിലില്ലേ റസൂലുള്ള വഫാത്തായതിനു ശേഷം എല്ലാ രാത്രിയിലും ഞാൻ റസൂലുള്ളാരെ കാണുന്നുണ്ടെന്ന് അനസ് ഇബ്നു മാലിക് തങ്ങൾ രേഖപ്പെടുത്തിയില്ലേ ഞാൻ ഒരു സെക്കൻഡ് റസൂലുള്ളാരെ കണ്ടില്ലെങ്കിൽ ഞാൻ മുസ്ലിമല്ലെന്ന് അബുൽ ഹസൻ ഷാദുലി തങ്ങൾ എഴുതിയില്ലേ റസൂലുള്ളയല്ലാതെ കവാടമില്ലെന്ന് അല്ലംനു വൽ ഉലാലി നാഇതുൽ മുസ്തഫ ബിദാഫിഉൽ ബലാ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട അഹമ്മദ് റിലാഖാനിൽ ബറേൽവി രേഖപ്പെടുത്തിയില്ലേ അങ്ങനെ പതിനായിരക്കണക്കിന് ഇമാമീങ്ങൾ വിജയത്തിന്റെ മുഴുവനും വഴി റസൂലുള്ളയാണെന്ന് ചിന്തിച്ച് മദീനയ്ക്ക് ഹിദ്മത്തെടുത്ത് മദീനയുടെ മണ്ണിന്റെ മധു പറഞ്ഞ് ഹബീബായ റസൂലുള്ളാന്റെ മദീനയിലെ മണ്ണെടുത്ത് കണ്ണിൽ വെച്ചിട്ട് ഇബ്രാഹീം അനാഖീദുല്ലിയ എന്ന പേരിൽ എഴുതിയ ഇബ്രാഹിം ഖലീഫ രേഖപ്പെടുത്തിയില്ലേ എപ്പോഴാണ് റസൂലുള്ളാന്റെ മദീനത്തെ മണ്ണെടുത്തൊന്ന് കണ്ണിൽ വെക്കാൻ പറ്റുക എപ്പോഴാണ് റസൂലുള്ളാനെ ഒന്ന് കാണാൻ പറ്റുക അല്ലാതെ എനിക്ക് വിജയമില്ലെന്ന് എഴുതിയില്ലേ യൂസുഫ് സാലിഹി എന്റെ കയ്യിൽ ആകെയുള്ളത് റസൂലുള്ളാന്റെ സീറയുടെ രചനയാണെന്ന് സുബലുൽ ഹുദയിലൂടെ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഇമാമുൽ മറാഖിശി അവിടുന്ന് റസൂലുള്ളാന്റെ മദഹിന്റെ കിതാബ് മാത്രമാണ് രക്ഷയെന്ന് പഠിപ്പിച്ചില്ലേ റസൂലുള്ളാന്റെ മദഹെഴുതിയ കിതാബ് കൊണ്ടാണ് അള്ളാന്റെ ഹബീബിന്റെ അടുക്കൽ എനിക്ക് ദറജ കിട്ടിയതെന്ന് ഗസാലി ഇമാമ് തങ്ങളെ കുറിച്ച് അബുൽ ഫത്ഹ് സാവി റഹിമഹുള്ള രേഖപ്പെടുത്തിയില്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിന് വ്യാഖ്യാനം എഴുതിയത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മഹാന്മാർ എഴുതി വെച്ചില്ലേ അങ്ങനെ പതിനായിരക്കണക്കിന് ഇമാമുകളും ലോകത്തുള്ള എല്ലാ
എല്ലാവരും വിജയിക്കുന്നത് ഹബീബായ നബിയെ കൊണ്ടാണെന്ന് അവിടുന്ന് അതാ ഇമാം ഫഖറുദ്ദീൻ റാസി തങ്ങൾ അവിടുന്ന് തഫ്സീറുൽ കബീരിൽ വറഫഇനാ ലക ദിക്റക എന്നതിന്റെ വ്യാഖ്യാനത്തിൽ എഴുതി വെച്ചില്ലേ, അലം നശ്റഹിന്റെ വ്യാഖ്യാനത്തിൽ എഴുതി വെച്ചില്ലേ? അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഞാൻ വഴന്നു പറയാൻ അർഹനല്ല, വിഷയം പറയാൻ വിവരമില്ല. പക്ഷേ റസൂലുള്ളാഹിന്റെ മദഹ് അത് വിവരമില്ലാത്ത ഒരു പറഞ്ഞാലും അതെവിടെ വെച്ച് പറഞ്ഞാലും അതിന്റെ പരിഗണനയുണ്ടെന്ന ബോധമുണ്ട്. മരണം വരെ അത് പറയാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. റസൂലുള്ളാഹിനെ പ്രണയിച്ച് ഒരുപാട് തവണ കണ്ട് അവിടുത്തെ ഉടക്കാലൊന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് അവസാനം നാളെ പരലോകത്ത് ചെല്ലുമ്പോ റസൂലുള്ളാഹിന്റെ കൂടെ പോകാൻ അർഹതയില്ല, സഹാബത്തിന്റെ കൂടെ പോകാൻ അർഹതയില്ല, താബിഈങ്ങളുടെ കൂടെ പോകാൻ അർഹതയില്ല, ഇമാമീങ്ങളുടെ കൂടെ പോകാൻ അർഹതയില്ല, ആരുടെയും കൂടെ പോകാൻ അർഹതയില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന അലിമീകൾ അവരുടെ കൂടെ പോകാൻ അർഹതയില്ല. പക്ഷേ അവരെല്ലാം പോകുന്ന വഴിയിലൊന്ന് കിടന്നാൽ റസൂലുള്ളാഹി തങ്ങൾ കാരുണ്യത്തിന്റെ നേതാവാണ്. വഴിയിൽ കിടക്കുന്ന ഒരാൾക്ക് റഹ്മത്തായിട്ടല്ലാതെ നബി തട്ടുകയില്ല. കാരണം വഴിയിലുള്ള കല്ല് നീക്കുന്നത് സദഖയാണെന്ന് പഠിപ്പിച്ച നബി, അറുക്കുമ്പോൾ മയം കാണിക്കണമെന്ന് പഠിപ്പിച്ച നബി, വഴിയിൽ കിടക്കുന്ന ഒരാളെ തട്ടുമ്പോ സ്വർഗത്തിലേക്കല്ലാതെ തട്ടൂല്ല. റസൂലുള്ള തട്ടിയ കല്ല് സിദ്ദീഖുല്ലക് മരുതങ്ങള് അതേ ദിശയിലല്ലാതെ തട്ടുകയില്ല. അപ്പൊ നമ്മൾ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ അല്ലാഹു ഒന്ന് കിടത്തിയാൽ ഹബീബ് ഒന്ന് തട്ടിത്തരുമല്ലോ മുന്നോട്ട്. സിദ്ദീഖുല്ലക് മരുതങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തത് കണ്ടാൽ അതുപോലെയല്ലേ ചെയ്യൂ? ഉമർ ബിനുൽ ഖത്താബ് തങ്ങളും അങ്ങനെയല്ലേ ചെയ്യൂ? അങ്ങനെ താബിഈങ്ങളും തബഈതാബിഈങ്ങളുമെല്ലാം ഹബീബിനെ പിൻപറ്റിയിട്ട് തട്ടി തട്ടി അവസാനം റസൂലുള്ളാഹിന്റെ മാതിഹായ ഉമറുൽ ഖാലി തങ്ങളും ഒന്ന് തട്ടിയാൽ, ഈ കാലത്ത് ജീവിക്കുന്ന ആരെങ്കിലും ഒന്ന് തട്ടിത്തന്നാൽ സ്വർഗത്തിന്റെ പരിധിയിലെത്തി കിട്ടുമല്ലോ. അതല്ലാതെ പ്രതീക്ഷയില്ല. അല്ലാഹു നമുക്ക് ഇഖ്ലാസ് നൽകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ഖ് നൽകട്ടെ. ഒരുപാട് തവണ അവിടുത്തെ മദ്ഹ് പറയാൻ ജല്ല ജലാലായ റബ്ബ് നമുക്ക് ഭാഗ്യം നൽകട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദീ യാ റസൂലല്ലാഹ്.